പ്രശസ്തമായ മുംബൈ മാരത്തോൺ നാളെയാണ്. ഇത്തവണത്തെ ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒരാൾ മെഹർ ലാബേരാജ് എന്ന 39-കാരിയാണ്. കൊള്ളക്കാരിൽ നിന്ന് ഗുരുതരമായി കുത്തേറ്റ് മാരത്തോൺ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്ന ഈ മുംബൈക്കാരി 7 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുകയാണ്. മെഹർ ഒരു കായിക താരമൊന്നുമല്ല. വിവാഹമോചനവും അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെയായി ജീവിതത്തിൽ നിരാശ നിറഞ്ഞപ്പോഴാണ് മാരത്തോൺ എന്ന ആഗ്രഹം മനസ്സിൽ കയറിയത്. 42 കിലോമീറ്റർ ഫുൾ മാരത്തോണായി ദിവസങ്ങൾ നീണ്ട പരിശീലനം. മറൈൻ ഡ്രൈവിൽ അന്നും പതിവ് പോലെ അതിരാവിലെ പരിശീലനത്തിലായിരുന്നു. I did a 20 kilometer run already and I stopped just by the bay for a breather. I saw two guys on the bike and they started following me on the bike. They came on the promenade and one of them got down and followed me till here and tried to rob my mobile, crying for shouting for help. People did not pay heed because it was maybe dark and people thought something else. But then this guy started punching. I thought these were punches till the time I realized that I took a knife and put it right through my arm, through and through. So the knife went from here, came out from here, and disengaged all my veins. So that is the time I fainted then. മോഷ്ടാക്കൾ തുരുതുരെ കുത്തി. ശരീരത്തിലാകമാനം ആഴത്തിലുള്ള മുറിവ്. മാസങ്ങൾ നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ മാരത്തോൺ സ്വപ്നങ്ങളൊക്കെ മറക്കേണ്ടി വന്നു. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. വലതുകൈയുടെ മരവിപ്പ് മാറിയില്ലെങ്കിലും മനസ്സിൽ പഴയ ഉന്മേഷം തിരികെ എത്തിയിരിക്കുന്നു. 10 കിലോമീറ്റർ ദൂരമാണ് ലക്ഷ്യം. So attending the marathon was one of the highs of my life. I wanted it to be one of the highs of my life. I couldn't do it because after putting in like 4-5 months of practice, I just had to drop it at that point of time. And it took me a long time to recover mentally. Running and everything, I was still doing sports. But running alone in the morning, late night when it's dark was difficult because the fear is there. മാരത്തോണിനെ അതിജീവനത്തിന്റെ പ്രതീകമായി കാണുന്ന കുറെ പേർ മെഹറിനെ പോലെ നാളെ മുംബൈ CST യിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുണ്ടാകും. മുംബൈയിൽ നിന്നും കൃഷ്ണപ്രസാദിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.